ഓക്കെ, ഇനി അതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ അതർ ടു സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ. നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്, ആൻഡ് വൺ സൈഡ് തന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത രണ്ട് സൈഡ് കണ്ടുപിടിക്കണം അല്ലേ. ഇനി എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ കൂടത്തിൽ തന്നത്? അവിടെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് കാണും അല്ലേ. ആ അതുകൊണ്ടായിരിക്കും നമുക്ക് ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്കിതിൻ്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ട്രയാങ്കിളുടെ പ്രത്യേകത എന്താ? ഇതൊരു ഇക്വിലാട്രൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാട്രൽ ട്രയാങ്കിളുടെ പ്രത്യേകത എന്താണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ. ആ അതിൻ്റെ ആംഗിൾസും സൈഡ്സും ഈക്വൽ ആണ്. സൈഡ്സ് നമ്മൾ ഓൾറെഡി ഈക്വൽ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ആംഗിൾസിനെ കുറിച്ച് എന്നാ പറയാൻ പറ്റുന്നേ? നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ അകത്തുള്ള ആംഗിൾസ് മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഓക്കെ, അത് ഓർത്തിരിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾസ് ഈക്വലും ആണ്. അങ്ങനെയാണ് ഒരു ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഒരു ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിൾസും 60 വെച്ചായിരിക്കും. സോ ഈ ആംഗിള് 60 ഡിഗ്രിയാണ്, ഈ ആംഗിള് 60 ഡിഗ്രിയാണ്, ആൻഡ് ഈ ആംഗിളും 60 ഡിഗ്രിയാണ്. ഓക്കെ, ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ആംഗിള് 60 ഡിഗ്രിയാണ്. ഇനി ദേ ഈ ഒരു 60 ഡിഗ്രി വരുന്ന ആംഗിളിൽ നമുക്കൊരു ഓൾട്ടിറ്റ്യൂഡ് കൂടെ വന്നിട്ടുണ്ട്. കറക്റ്റ് സെൻറ്ററിൽ കൂടെ അതിനെ കട്ട് ചെയ്ത് പോയേക്കുക അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓരോ ആംഗിൾസും എത്രയായിരിക്കും? കറക്റ്റ് നടുക്കോടെയാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി? 60 രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. എങ്ങനെയാണ് 60 രണ്ടായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക? അപ്പോൾ ഒരെണ്ണം എത്ര വരും? 30 വരും അല്ലേ. അപ്പോൾ ഈ ആംഗിള് 30 ഡിഗ്രിയാണ്, ഈ ആംഗിള് 30 ഡിഗ്രിയാണ്. ഇത്രയും നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിച്ചു. ഇനി ഇതിന് ഏതെങ്കിലും ഒരു ട്രയാങ്കിളിനെ ഞാൻ ഒന്ന് പുറത്തേക്ക് വരച്ച് കാണിക്കാം. ഞാനിപ്പോൾ ഈ ട്രയാങ്കിളിനെ വരയ്ക്കുന്നത്, നിങ്ങൾ അടുത്ത ട്രയാങ്കിൾ എടുക്കുന്നതെങ്കിലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ഓക്കെ, സോ ഞാൻ ഈ ഒരു ട്രയാങ്കിളിനെ പുറത്തേക്ക് എടുക്കുകയാണ്. റഫ് ഫിഗർ ആണ് കേട്ടോ. സോ ഇതാണ് ആ ട്രയാങ്കിൾ എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു ആംഗിള് 60 ഡിഗ്രിയാണ്, ആൻഡ് ഈ മേളിലത്തെ ആംഗിള് 30 ഡിഗ്രിയാണ്. ആൻഡ് ഇവിടെ ഈ ഒരു സൈഡ്, അതായത് ഈ സൈഡ് 2 മീറ്റർ ആണ്. ഓക്കെ ആണോ? ഇനി നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ അകത്തുള്ള ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി അല്ലേ. ഇവിടെ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്, 60 30. അപ്പോൾ ഇത് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 90 കിട്ടും അല്ലേ. ഇനി ഇതും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണം. ഓൾറെഡി നമ്മുടെ ഈ 90 ഉണ്ട്. അപ്പോൾ ഇനി എത്രയും കൂടെ ആകുമ്പോഴാണ് 180 ആവുക? 90 കൂടെ ആകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും നമുക്ക് കിട്ടി. ഇനി നോക്കിക്കേ, ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള സൈഡാണ് 2 മീറ്റർ. ഇവിടെ അങ്ങനെയല്ലേ, ഇത് 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് 2 മീറ്റർ. ഇതല്ലേ നമുക്ക് ഇവിടെയും തന്നേക്കുന്നേ. നോക്കിക്കേ, ഇവിടെ 60 30 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ളയാളാണ് 2 മീറ്റർ. ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ എഴുതാം? ഇവിടെയുള്ളയാൾ ഈ 60-ക്കും 90-ക്കും ഇടയ്ക്ക് കിടക്കുന്ന സൈഡ് 1 മീറ്റർ ആണ്. ആൻഡ് അതുപോലെ തന്നെ 90-ക്കും 30-ക്കും ഇടയ്ക്ക് കിടക്കുന്ന സൈഡ് √3 മീറ്റർ ആണ്. ഇതിനകത്ത് നമുക്ക് ഇവിടെ എഴുതാലോ, 90-യുടെ ഓപ്പോസിറ്റ് കിടക്കുന്നയാൾ 2 മീറ്റേഴ്സ് എന്ന് ഓൾറെഡി ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഇനി 30-യുടെ ഓപ്പോസിറ്റ് കിടക്കുന്നയാൾ എത്രയാ? 1 മീറ്റർ ആണ്. അപ്പം ഈ 30-യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഇതാണ് അല്ലേ. അപ്പോൾ ഇതെത്ര വരും? 1 മീറ്റർ വരും. ആൻഡ് അതുപോലെ 60-ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നയാൾ √3 ആണ്. 60-ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഇതാണ്. അപ്പോൾ ഇതെത്രയാ? √3 മീറ്റർ. കിട്ടിയില്ലേ? മൂന്ന് സൈഡും കിട്ടിയില്ലേ? ഇത് മാത്രമേ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതിനകത്തുനിന്ന് നമുക്ക് ബാക്കി രണ്ട് സൈഡും കണ്ടുപിടിക്കാനായിട്ട് പറ്റി. എളുപ്പമല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വി ഹാവ് സീൻ ഇൻ ക്ലാസ് 8 ദാറ്റ് എനി ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. എന്താ അത്? നമ്മൾ നമ്മുടെ ക്ലാസ് 8-ൽ 8-ാം ക്ലാസ്സിൽ പഠിച്ചേക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഓർത്തില്ലെങ്കിലും നമുക്കിപ്പം ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. എന്നാ പഠിച്ചേ? ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചായിരുന്നല്ലേ. അതിനകത്ത് നമ്മൾ പഠിച്ച കാര്യമാണ് എനി ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടേൺ ആസ് ദ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എല്ലാ ഓഡ് നമ്പേഴ്സിനെയും എഴുതാൻ പറ്റും. അപ്പോൾ
ആദ്യത്തെ രണ്ട് പെർഫെക്റ്റ് സ്ക്വയർസ് ഏതൊക്കെയാണ്? ആ വൺ സ്ക്വയറും ടു സ്ക്വയറും. അപ്പോൾ ഇവിടെ എന്നാ പറഞ്ഞേക്കുന്നത്? അവരുടെ ഡിഫറൻസ്, അതായത് ടു സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ടു സ്ക്വയർ ഫോർ ആണ്, മൈനസ് വൺ സ്ക്വയർ വൺ ആണ്. സോ ഫോർ മൈനസ് വൺ ത്രീ. നമുക്ക് കിട്ടിയത് ആരെയാ? ഒരു ഓഡ് നമ്പറിനെയാണ് അല്ലേ. അതാ ഈ പറഞ്ഞേക്കുന്നത്, എല്ലാ ഓഡ് നമ്പേഴ്സിനെയും നമുക്ക് രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആക്കി എഴുതാൻ പറ്റും. അപ്പം ഇത് നമുക്ക് ബാക്കി ചെയ്യാം. ഇതാണ് ആ ഒരു സെൻറ്റൻസ് കൊണ്ട് മീൻ ചെയ്തിരിക്കുന്നത്. ഇനി എന്നാ ചോദിച്ചേക്കുന്നത്? യൂസിങ് ദിസ്, ഇത് ഉപയോഗിച്ചുകൊണ്ട് ഡ്രോ സ്ക്വയേഴ്സ്, നമുക്ക് സ്ക്വയേഴ്സ് വരയ്ക്കണം. എങ്ങനെയുള്ള സ്ക്വയേഴ്സ്? ഏരിയ സെവനും ലെവനും സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഉള്ള രണ്ട് സ്ക്വയേഴ്സ് നമുക്ക് വരയ്ക്കണം. ഓക്കെ, മനസ്സിലായോ? ഒരു സ്ക്വയറിൻ്റെ ഏരിയ സെവൻ സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കണം. ആൻഡ് അടുത്തയാളുടെ ഏരിയ എത്രയായിരിക്കണം? ഇലവൻ സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഒരു സ്ക്വയറിൻ്റെ ഏരിയ സെവൻ സ്ക്വയർ സെൻറ്റിമീറ്റർ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എത്രയായിരിക്കും? എത്രയായിരിക്കും? നമുക്കറിയാം ഏരിയ ഓഫ് ദ സ്ക്വയർ, സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡാണ്. ഓക്കെ, സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പം സൈഡ് ഇൻറ്റു സൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെവൻ ആൻസർ കിട്ടണം. എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? സെവൻ കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി? നമ്മൾ റൂട്ട് ടുവിൻ്റെയും റൂട്ട് ത്രീയുടെയും ഒക്കെ സ്ക്വയർ എടുത്തത് ഓർക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏത് നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് സെവൻ കിട്ടുന്നത്? സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ. സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ സ്ക്വയർ എടുക്കുക എന്നല്ലേ അതിൻ്റെ മീനിങ്. അപ്പോൾ ഏത് നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് സെവൻ കിട്ടുക? ആ റൂട്ട് സെവൻ്റെ സ്ക്വയർ എടുത്താൽ മതി അല്ലേ. റൂട്ട് സെവൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്നാ കിട്ടും? റൂട്ട് സെവൻ ഇൻറ്റു റൂട്ട് സെവൻ എന്ന് കിട്ടും. അതാണ് സെവൻ സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്നാ മനസ്സിലാക്കാം? നമുക്ക് ആദ്യം വരയ്ക്കേണ്ട സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാ? റൂട്ട് സെവൻ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പം ഡയറക്റ്റ് ആയിട്ട് പറയാം. രണ്ടാമത്തെ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയായിരിക്കും? ഏരിയ ലെവൻ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എത്രയായിരിക്കും? റൂട്ട് ഇലവൻ ആയിരിക്കും. മനസ്സിലായോ? കാരണം എന്താ? റൂട്ട് ഇലവൻ ഒരു സൈഡ് വന്നാലേ സൈഡ് ഇൻറ്റു സൈഡ് ചെയ്യുമ്പോൾ റൂട്ട് ഇലവൻ ഇൻറ്റു റൂട്ട് ഇലവൻ ചെയ്യും അല്ലേ. അപ്പം നമുക്ക് കിട്ടുന്ന ഏരിയയാണ് ഇലവൻ സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന എന്തൊക്കെയാണാ? റൂട്ട് സെവൻ സൈഡായിട്ട് വരുന്ന ഒരു സ്ക്വയറും വരയ്ക്കണം, റൂട്ട് ഇലവൻ സൈഡായിട്ട് വരുന്ന ഒരു സ്ക്വയറും വരയ്ക്കണം. നമുക്ക് വരയ്ക്കാം. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് നമുക്ക് തന്നേക്കുന്ന ഹിൻ്റ് എന്താ? ഐഡൻറ്റിറ്റീസ് എന്ന ചാപ്റ്ററിൽ പഠിച്ച ഈ ഒരു കാര്യമാണ് ഹിൻ്റായിട്ട് തന്നേക്കുന്നത്. അപ്പോൾ ത്രീ വരെ നമുക്ക് ത്രീ നമുക്കിവിടെ കിട്ടി. നമുക്ക് സെവൻ വരുന്ന ആൾക്കാർ ആരെയൊക്കെ ചെയ്യുമ്പോഴാണ് സെവൻ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അടുത്തത് ഏതാ? ത്രീ സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ ചെയ്തു. അടുത്തത് നമുക്ക് സോറി ടു സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ ചെയ്തു. ഇനി നമുക്ക് ത്രീ സ്ക്വയർ മൈനസ് ടു സ്ക്വയർ ചെയ്ത് നോക്കാം. ഓക്കെ, ത്രീ സ്ക്വയർ നയൻ ആണ്, മൈനസ് ടു സ്ക്വയർ ഫോർ ആണ് അല്ലേ. സോ നയൻ മൈനസ് ഫോർ എന്ന് വരും, ദിസ് ഇസ് ഫൈവ്. അപ്പോൾ ഇതുമല്ല, അടുത്തയാളോ? ഫോർ സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ അല്ലേ. ഫോർ സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ, ഫോർ സ്ക്വയർ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ആണ്, മൈനസ് ത്രീ സ്ക്വയർ എന്ന് പറയുന്നത് നയൻ ആണ്. ഇത് എത്ര വരും? സെവൻ വരും അല്ലേ. അപ്പോൾ നമുക്ക് സെവൻ കിട്ടി. ഈ സെവൻ കിട്ടിയത് ഏതൊക്കെ ആൾക്കാരുടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞപ്പോഴാണ്? ആ ഫോറിൻ്റെയും ത്രീയുടെയും സെവൻ എന്ന നമ്പറിനെ നമുക്ക് ഫോർ സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. സോ സെവൻ കിട്ടി. ആദ്യത്തേതിന് എന്താണ്? സെവൻ സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ വരുന്ന ഒരു സ്ക്വയറാണ് നമുക്ക് വരയ്ക്കേണ്ടത്. സോ നമുക്കതിനെന്ത് കിട്ടി? ഈ സെവനെ ഈ രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആക്കി എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായി. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് പോവാം. അപ്പോൾ ആദ്യം അപ്പോൾ നമ്മൾ വരയ്ക്കാനായിട്ട് തുടങ്ങാൻ പോവുകയാണ്. അതിനുവേണ്ടി ആദ്യം നമ്മളിതേ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. നമ്മൾ ആദ്യം ഒരു റൈറ്റ് ട്രയാങ്കിളിനെ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇനി ഈ സെവനെ ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തേക്കുന്നത്? ഫോർ സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു ഫോർമുല അറിയാം, പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറത്തിൽ എന്താ പറയുക? ഹൈപ്പോണ്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ എന്നാണ് പറയുന്നത് അല്ലേ. ഇതിനകത്തെ ബേസ് സ്ക്വയർ നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മളോട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബേസ് സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? ഹൈപ്പോണ്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ വെച്ച് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഫോർ സ്ക്വയർ എന്ന് പറയുന്ന ആൾ ആരായിരിക്കും? ഹൈപ്പോണ്ടന്യൂസ് ആയിരിക്കും. ഫോർ എന്ന് പറയുന്നത് എച്ച്, ഹൈപ്പോണ്ടന്യൂസ് ആയിരിക്കും. ആൻഡ് ത്രീ എന്ന് പറയുന്ന ആൾ ഓൾട്ടിറ്റ്യൂഡ് ആയിരിക്കും എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ,
അപ്പോൾ നമ്മൾ ബേസ് വരച്ചു, ഇത് എത്രയാണ് നമുക്ക് അറിയത്തില്ല, അയാളെ അങ്ങനെ തന്നെ നമ്മൾ നിർത്തി. ഇനി നമ്മളുടെ ഓൾട്ടിറ്റ്യൂഡ് ആരാ, 3 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് 3 നമുക്ക് വരയ്ക്കണം, 3 മുകളിലേക്ക് വരയ്ക്കണം. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ പൊട്രാക്ടർ വെക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ബേസ് ആയിട്ടുള്ള സൈഡ്. ഇനി നമ്മൾ വരയ്ക്കുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്നാ, ഇതിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ ഇതിന്റെ ഒരു ആംഗിള് വരയ്ക്കാൻ വേണ്ടി പോവാണ്. സോ നമ്മൾ പൊട്രാക്ടർ എടുത്തു, ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് 90 ഡിഗ്രി മാർക്ക് ചെയ്തു. ഓക്കെ, 90 ഡിഗ്രി മാർക്ക് ചെയ്തു, ഇനി നമ്മൾ അത് ജോയിൻ ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇത് ജോയിൻ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യണം, ഇത് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് എത്രയാ, 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ കോമ്പസ് എടുക്കുക, കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിട്ട് ഈ 3 സെന്റിമീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് 3 സെന്റിമീറ്റർ. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ അതിന്റെ ബാക്കി പോർഷൻ നമുക്ക് വേണ്ട. സോ ദിസ് ഇസ് 3 സെന്റിമീറ്റർ, ഇവിടെ വരെയാണ് 3 സെന്റിമീറ്റർ. അപ്പൊ ഈ പോർഷൻ നമുക്ക് വേണ്ട. ഇനി നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ് വരയ്ക്കേണ്ടത്. ഹൈപ്പോട്ടന്യൂസ് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾക്ക് എങ്ങനെ വരയ്ക്കാം, ഇവിടെ നിന്ന് 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. സോ ഇതാണ് 4 സെന്റിമീറ്റർ. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് ജോയിൻ ചെയ്യണം. ഓക്കെ, ജോയിൻ ചെയ്യണം. ഇത് എത്രയാ, 4 സെന്റിമീറ്റർ. അപ്പൊ ഈ പോർഷൻ നമുക്ക് ഇനി വേണ്ട. അപ്പൊ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. പക്ഷെ നമ്മളോട് എന്നാ വരയ്ക്കാൻ പറഞ്ഞിരുന്നേ, ഒരു സ്ക്വയർ അല്ലേ, സ്ക്വയറിന്റെ ഏരിയ 7 സെന്റിമീറ്റർ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം, പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്കറിയാം. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. പൈതഗോറസ് തിയറം അനുസരിച്ച് ഈ ബേസ് സ്ക്വയർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ആ ബേസ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ദാറ്റ് മീൻസ് 4² - 3² ആയിരിക്കും. 4² അല്ലേ ഹൈപ്പോട്ടന്യൂസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 - 9 ആയിരിക്കും. ദാറ്റ് ഈസ് 7. 7 എന്താ, ബി സ്ക്വയർ. അപ്പൊ ബി എന്താ, ബേസ് എന്താ, റൂട്ട് 7 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ സൈഡ് എന്ന് പറയുന്നത് റൂട്ട് 7 സെന്റിമീറ്റർ ആന്ന് കിട്ടി. ബൾബ് കത്തിയോ, എന്തെങ്കിലും മനസ്സിലായോ, നമുക്ക് ഇവിടെ എന്തായിരുന്നു വേണ്ടേ, 7² സെന്റിമീറ്റർ ഏരിയ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കണമെങ്കിൽ അതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്ര വേണം എന്നാ പറഞ്ഞേ, റൂട്ട് 7 വേണം എന്നാ പറഞ്ഞേ. അങ്ങനെ നമ്മൾ പണിത് പണിത് നമുക്കൊരു റൂട്ട് 7 ലെങ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് സ്ക്വയർ വരയ്ക്കാൻ വേറെ ഈസി ആയിട്ട് എങ്ങനെ വരയ്ക്കാം, ആ ഈ ഒരു ലെങ്ത് കോമ്പസിൽ എടുക്കുക. ആൻഡ് സ്ക്വയറിന്റെ പ്രത്യേകത എന്താ, അതിന്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. സ്ക്വയറിന് എത്ര സൈഡ്സ് ഉണ്ട്, 4 സൈഡ്സ് ഉണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ പ്രൊട്രാക്ടർ എടുത്തു, ഇതിന്റെ രണ്ട് സൈഡിലും 90 ഡിഗ്രി നോക്കുക. ഓക്കെ, 90 ഡിഗ്രി എന്ന് പറയുന്നത് കയറ്റി വെക്കുവാണ്, സ്ഥലം ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ കുറച്ചിട്ട് കയറ്റി വെക്കുകയാണ്. ഓക്കെ, ഇതിന്റെ 90 ഡിഗ്രി ഏറെക്കുറെ ഇവിടെ വരും. ആൻഡ് ഇതിന്റെ 90 ഡിഗ്രിയോ, ഇതിന്റെ 90 ഡിഗ്രി ഇവിടെ വരും. ഓക്കെ, ഇനി നമ്മളത് ജോയിൻ ചെയ്യാൻ പോവുക. എങ്ങനെ ജോയിൻ ചെയ്യും, ഇങ്ങനെ ലൈൻ വരച്ച് 90 ഡിഗ്രി. നിങ്ങൾ കോൺട്രാക്ടർ വെച്ച് കറക്റ്റായിട്ട് മെഷർ ചെയ്യണം കേട്ടോ, എനിക്ക് ഇവിടെ വരയ്ക്കാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി. ഇനി എന്താ ചെയ്യണം, ഇത് തമ്മിൽ ജോയിൻ ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും വേണോ, ആ നമ്മുടെ സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും എത്ര വേണം, റൂട്ട് 7 സെന്റിമീറ്റർ വേണം. ഇവിടെ ഒരു സൈഡ് റൂട്ട് 7 ആയിട്ടുണ്ട്, ഇനി ബാക്കി എല്ലാ സൈഡും റൂട്ട് 7 ആക്കണം. എങ്ങനെയാക്കാം, നമ്മളതിന് നമ്മളുടെ കോമ്പസ് എടുക്കുക, എന്നിട്ട് റൂട്ട് 7 ഇതിനകത്ത് കോമ്പസിനകത്ത് എടുക്കുക. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള പോർഷൻ ആണ് റൂട്ട് 7. ഈ ഒരു ലെങ്ത് ആണ് റൂട്ട് 7. അപ്പോ ഇവിടെ നിന്ന് ഇവിടെയും റൂട്ട് 7 അടയാളപ്പെടുത്തുക, ആൻഡ് ഇവിടെ നിന്ന് ഇവിടെയും റൂട്ട് 7 അടയാളപ്പെടുത്തുക. സോ ഇവിടം വരെയാണ് റൂട്ട് 7 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്നാ ചെയ്യണം, ജീവന്മാരെ തമ്മിൽ നിന്ന് കൂട്ടി യോജിപ്പിച്ചാൽ പോരെ, തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ കിട്ടി, ഒരു സ്ക്വയർ കിട്ടി. ആ സ്ക്വയറിന്റെ
അപ്പൊ റൂട്ട് സെവൻ സെന്റിമീറ്റർ നമ്മൾ എടുത്തു, എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോ റൂട്ട് സെവൻ സെന്റിമീറ്റർ ഇത് എത്രയാ നമ്മൾ അളന്ന് നോക്കിയായിരുന്നു. ഇതും റൂട്ട് സെവൻ സെന്റിമീറ്റർ, ഇതും റൂട്ട് സെവൻ സെന്റിമീറ്റർ, ഇതും റൂട്ട് സെവൻ സെന്റിമീറ്റർ. എന്ത് കിട്ടി നമുക്ക്? ഇനി ഇതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? സൈഡ് ഇൻറ്റു സൈഡ് ചെയ്യുക. അപ്പോൾ റൂട്ട് സെവൻ ഇൻറ്റു റൂട്ട് സെവൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഇതാണ് കിട്ടുന്നത്, സെവൻ സ്ക്വയർ സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. അപ്പൊ എന്നാ കിട്ടി? സെവൻ സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ വരുന്ന ഒരു സ്ക്വയർ നമ്മൾ വരച്ചു. ഇച്ചിരി പണി വിട്ടു, എന്നാലും നമ്മൾ വരച്ചെടുത്തു അല്ലെ. ഇതുപോലെ തന്നെയാണ് ഇലവൻ സ്ക്വയർ സെന്റിമീറ്റർ വരുന്ന സ്ക്വയർ നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. നോക്കാം എങ്ങനെയാന്ന്. ഇനി നമുക്ക് അടുത്ത് എന്നാ വേണ്ടേ? ഇലവൻ സ്ക്വയർ സെന്റിമീറ്റർ വരുന്ന വേറൊരു 11 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കണം. ഇതേ മെത്തേഡ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാം എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഈ 7 വര കിട്ടി. ഇവിടെ എന്ത് വരണം? 11 സ്ക്വയർ സെന്റിമീറ്റർ വരണം. നോക്കാം അടുത്തത്. നോക്കുമ്പോ 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എത്രയാ? 25 മൈനസ് 16, 9. ഓക്കെ അടുത്തത് നോക്കാം. 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ 36 മൈനസ് 25 എത്രയാ? 11. രക്ഷപ്പെട്ടല്ലേ, 11 വന്നു. അപ്പോ ഈ 11 നമുക്ക് ഏതൊക്കെ നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും? 6ന്റെയും 5ന്റെയും സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട്, രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാമെന്ന് മനസ്സിലായി. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വലിയ ആളായിരിക്കും നമ്മളുടെ ഹൈപ്പോട്ടന്യൂസ്, ചെറിയ ആളായിരിക്കും നമ്മളുടെ ഓൾട്ടിറ്റ്യൂഡ്. ഇനി എന്ത് ചെയ്യണം അടുത്ത സ്റ്റെപ്പില്? ഈ ഹൈപ്പോട്ടന്യൂസും ഓൾട്ടിറ്റ്യൂഡും വെച്ച് നമ്മളൊരു റൈറ്റ് ട്രയാംഗിൾ ആദ്യം വരയ്ക്കും അല്ലെ. അപ്പൊ ഇനി പെട്ടെന്ന് പറഞ്ഞു പോകാം അല്ലെ, നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആദ്യം നമ്മള് ഒരു ബേസ് വരയ്ക്കും. ഈ ബേസ് എത്രയാ നമുക്ക് അറിയത്തില്ല കേട്ടോ. സോ ഏതെങ്കിലും ഒരു ലെങ്തില് നമ്മളൊരു ബേസ് വരച്ചു. ഇനി റൈറ്റ് ട്രയാംഗിൾ ആണ്, അതുകൊണ്ട് അതിന്റെ ഒരു ആംഗിൾ എത്രയാണ്? 90 degree ആണ്. ഇനി റൈറ്റ് ട്രയാംഗിൾ ആണ്, സോ അതിന്റെ 1 angle എന്ന് പറയുന്നത് 90 degree ആണ്. സോ പ്രൊട്രാക്ടർ എടുക്കുക. ഇവിടെ കറക്റ്റ് ആയിട്ട് വരയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പ്രൊട്രാക്ടർ എടുക്കുക, ഈ സൈഡിൽ നിന്നും 90 degree എടുക്കുക. ഏറെക്കുറെ ഇവിടെ വരും, നിങ്ങളത് കറക്റ്റ് ആയിട്ട് വരയ്ക്കണം കേട്ടോ. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് അത് ജോയിൻ ചെയ്യുക. ഇത് നമുക്ക് 90 degree. ഇനി ഇതെന്താ ആള്? ഇതാണ് നമ്മളുടെ ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് എത്രയാ? 5 അല്ലേ, 5 സെന്റിമീറ്റർ. ഇപ്പൊ എന്ത് ചെയ്യണം? കോമ്പസ് എടുക്കുക, കോമ്പസില് 5 സെന്റിമീറ്റർ സ്കെയിലിൽ എടുക്കുക. അതിനുശേഷം ഇവിടെ കുത്തിയിട്ട് 5 സെന്റിമീറ്റർ ആണ് കേട്ടോ ഇത്, സ്കെയിലിൽ 5 സെന്റിമീറ്റർ അളക്കുക, മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് 5 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് അത്രയും മതി, ബാക്കി പോർഷൻ റിമൂവ് ചെയ്തു. ദിസ് ഈസ് 5 സെന്റിമീറ്റർ നമ്മളുടെ ഓൾട്ടിറ്റ്യൂഡ് ആയി. ഇനി ആരാ ഉള്ളത്? ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എത്രയാ? 6 ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. വേഗം കോമ്പസ് എടുക്കുക, 6 സെന്റിമീറ്റർ എടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇവിടെ 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് 6 സെന്റിമീറ്റർ. ഇനി ഇവിടെ നിന്ന് ഈ 6 സെന്റിമീറ്റർ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതെത്രയാ? 6 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ലെങ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാരാ? ബേസ് ആണ്. സോ അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം, ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എത്രയാ? 6 സ്ക്വയർ. 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ആണ്. ഇത് എത്ര കിട്ടും? ഇത് കിട്ടുന്നത് 11 ആണ്. സോ ബേസ് സ്ക്വയർ ആണ് 11. സോ ബേസ് എന്ന് പറയുന്നത് റൂട്ട് 11 എന്ന് കിട്ടും. അപ്പം ഈ സൈഡ് എത്രയാ? റൂട്ട് 11 ആണ്. ഇതെല്ലായിരുന്നോ നമുക്ക് വേണ്ടേ? ആ റൂട്ട് 11. റൂട്ട് 11 ഒരു സൈഡ് വരുന്ന ഒരു സ്ക്വയർ വരച്ചാല് ആ സ്ക്വയറിന്റെ ഏരിയ ആണ് 11 സ്ക്വയർ സെന്റിമീറ്റർ അല്ലെ. അപ്പൊ ഇനി എന്നാ ചെയ്യണം? ഇവിടെ നമ്മളൊരു സ്ക്വയർ വരയ്ക്കും. എങ്ങനെ വരയ്ക്കും? ഇവിടെ നിന്ന് പ്രൊട്രാക്ടറില് 90 degree. ഞാനിപ്പോ ഒരു റഫ് ഫിഗർ വരയ്ക്കുകയാണ്. ഓക്കെ, ഇവിടുന്ന് പ്രൊട്രാക്ടറില് 90 degree ഇങ്ങനെ വരും, നേരെ വരും. ഓക്കെ, ആൻഡ് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഇവിടുന്ന് 90 degree. സോ നിങ്ങൾ അളന്ന് ചെയ്യണം കേട്ടോ, ഇതും 90 degree. ഇനി എന്താ ചെയ്യണ്ടേ? റൂട്ട് 11 സെന്റിമീറ്റർ ലെങ്ത് ആക്കണം. അപ്പോൾ നമുക്കറിയാം റൂട്ട് 11 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ദേ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ്. അപ്പം അത് ഇങ്ങനെ കോമ്പസിൽ എടുക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ മാർക്ക് ചെയ്യുക, ആൻഡ് ഇവിടെ നിന്ന് ഇവിടെ മാർക്ക് ചെയ്യുക.
അപ്പം നമുക്ക് എന്ത് കിട്ടി? ഇവിടം വരെയുള്ളതാണ് റൂട്ട് 11 സെന്റിമീറ്റർ എന്ന് കിട്ടി, ഇവിടം വരെയുള്ളതാണ് റൂട്ട് 11 സെന്റിമീറ്റർ എന്ന് കിട്ടി. ആൻഡ് അത് തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ക്വയർ കിട്ടി. അതിൻ്റെ എല്ലാ സൈഡ്സും റൂട്ട് 11 സെന്റിമീറ്റർ ആണ്. ആയതിനാൽ ഇതിൻ്റെ ഏരിയ വരുമ്പോൾ എന്ത് വരും? റൂട്ട് 11 × √11, സൈഡ് ഇൻറ്റു സൈഡ് വരും. അതായത് എന്ത് വരും? 11 സ്ക്വയർ സെന്റിമീറ്റർ വരും. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു സ്ക്വയർ വരയ്ക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മള് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പഠിച്ചത് എന്താ? നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പർ 49ലുള്ള ആദ്യത്തെ 3 questions ആണ് പഠിച്ചത്. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ആദ്യം കാണുമ്പോൾ വലിയ സംഭവമൊക്കെ ആയിട്ട് തോന്നും, പക്ഷെ നമുക്കത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് റിലേറ്റ് ചെയ്താല് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. ഈസി അല്ലേ? സോ നമുക്ക് അടുത്ത 2 questions, അവിടെ 2 questions കൂടെ കിടപ്പുണ്ട്. അടുത്ത 2 questions നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. നിങ്ങൾ കേട്ടിരുന്നു അടുത്ത് കാണുകയല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് നമ്മളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പൊ അടുത്ത വീഡിയോയില് ഇതിന്റെ ബാക്കി പോർഷൻ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റ.